ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു കൊപ്പൻസ് മാൾ പറഞ്ഞ ഒരു മാളിലേക്ക് നമ്മൾ ഇന്ന് പോകുകയാണ് അപ്പൊ എന്തായാലും നേരെ അങ്ങോട്ടേക്ക് പോകാലോ ഇനി നമ്മൾ നേരെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇനി വണ്ടി കയറാൻ പോകാം അപ്പൊ എന്തായാലും വണ്ടി കയറിയിട്ട് കാണാം അപ്പൊ ഗൈസ് ആ കാണുന്നതാണ് നമ്മുടെ കൊപ്പൻസ് മാളിന്റെ ഇതാണ് കേട്ടോ അപ്പൊ നമ്മൾ അവിടേക്ക് എത്തി നമ്മൾ വണ്ടി നിർത്തി അവിടെ കയറുകയാണ് ഫ്രണ്ടിൽ മുട്ടായി കടയാണ് നമ്മള് കേറിക്കൊണ്ടിരിക്കുകയാണ് പട്ടാമ്പീന്ന് എഴുതിയുണ്ട് റൈലവും അതിൻ്റെ ഉള്ളിൽ മുട്ടായിക്കടയ്ക്കിൻ്റെ ഉള്ളിൽ കയറി നമ്മളൊരു ഉന്ത് വണ്ടി എടുത്ത് കുറച്ച് പ്ലേറ്റുകളൊക്കെ കാണിച്ചതാണ് കുറച്ച് പ്ലേറ്റ്സൊക്കെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പൊ അടുത്ത് കാണിച്ചു തരാൻ പോണ കപ്പളാണ് അപ്പൊ നമുക്ക് കപ്പള് കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെയാണ് കപ്പുകള് ഇവിടെ കുറെ പാത്രങ്ങളും ഉണ്ട് അടിപൊളിയാണ് കുറെ പാത്രങ്ങളും എല്ലാ സെറ്റപ്പും ഉണ്ട് കുറെ കുട്ടിയുടെ സാധനങ്ങളും ഉണ്ട് അടിപൊളിയാണ് അടുത്ത പിന്നെ കുറെ ഹോളിക്സുകളും ഉണ്ട് ഈ മെല്ല സ്പീഡ് കൂടി പിന്നെ അത് കണ്ടോ അടിപൊളിയായിരുന്നു സാധനമാണ് അപ്പോ അടിപൊളിയാണ് കുറെ സാധനങ്ങളുണ്ട് ഫോൺ ഞാൻ അങ്ങനെ ഇങ്ങനെ ചരിക്കുകയാണ് സാധനങ്ങൾ എടുക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഗൈസ് ഇതുണ്ട് കുറെ കുട്ടികളെ സാധനങ്ങളാണ് അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ നല്ല വണ്ടിയിലാക്കി വെച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ ആക്കുന്നുണ്ട് നമ്മൾ ഞാനും കയറാണ് ഞാൻ കൊപ്പൻസ് മാളിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം ഇതിപ്പോ കുട്ടിക്ക് ആവശ്യമുള്ള സാധനം കുട്ടിയെ ഞാൻ കാണിച്ചിട്ടുണ്ട് കുട്ടിക്ക് ആവശ്യമുള്ള സാധനം ഇതെന്തോ കുട്ടിക്ക് എന്തൊക്കെ പൊടി വരകളാണ് ഇതും എന്തോ പൊടി വരകാന്നെ തോന്നുന്നു ഇത് എന്താ എക്സ്ട്രാ കിട്ടണം ഇത് പാല് തിളപ്പിക്കാനുള്ളതാണ് കുട്ടിക്ക് പിന്നെ ഇത് ചോറുന്നാണിത് പിന്നെ സോപ്പും പെട്ടി നമ്മുടെ കുട്ടിക്ക് സോപ്പും പെട്ടി പിന്നെ വേറെ എന്തെങ്കിലും അങ്ങനെ പോകുന്ന സാധനം പിന്നെയുള്ളത് ഒരു ബക്കറ്റ് കിട്ടിയിട്ടുണ്ട് ഒരു ബക്കറ്റ് വേറെ വലിയ ബക്കറ്റ് ഉണ്ടായിട്ട് കാണിച്ചത് പിന്നെ കുട്ടീനെ ഇരുത്തി കുളിപ്പിക്കാനുള്ള സ്റ്റൂൾ എന്നൊക്കെ പറയും അന്ന് സാധനമാണ് പിന്നെ ഉള്ളത് പിന്നെ കണ്ടോ കുട്ടി കപ്പിടാളായിരിക്കാനുള്ളത് അങ്ങനത്തെ രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട് രണ്ടെണ്ണം എന്തിനാവോ ഇപ്പൊ രണ്ടെണ്ണം മേടിച്ചിട്ട് പിന്നെ സാധനം കാണിച്ചത് കുട്ടിക്ക് കുളിപ്പിക്കാനുള്ള കപ്പ് കുട്ടിക്ക് കംഫോർട്ട് നമ്മളെ തിരുമ്പാള കംഫോർട്ട് രണ്ടെണ്ണം കുടിച്ചിട്ട് രണ്ടും രണ്ട് തരം പിന്നെ കുട്ടിക്ക് പാലിന് തിളപ്പിച്ച് കുടിക്കണം വെള്ളം കുടിക്കാൻ എന്തെങ്കിലും പിന്നെ കുട്ടിക്ക് ആവശ്യമുള്ള കുറച്ച് പഴങ്ങളും ഒക്കെ ഞാൻ കാണിച്ചിടും ഇപ്പൊ കുട്ടിയുടെ സാധനം കുട്ടിയുടെ വേറെ സാധനം ഉണ്ട് അത് ഞാൻ കാണിച്ചിട ഇതിന്റെ ഇത് കാണിച്ചത് നമ്മുടെ തുണികളല്ല നമ്മുടെ തിമ്പള തുണികളൊക്കെ ഉണ്ടാകുന്നത് ഇത് പിന്നെ മറ്റേ കുട്ടിയുടെ വലയാണ് വല അടിപൊളി വലയാണ് പിന്നെ ഈ സാധനം ഉണ്ടോ ഇത് നമ്മൾ സൈക്കിൾ വെക്കണ കാണിച്ചത് അപ്പൊ ഞാനെ പോയി പിന്നെ ഒരു കൊട്ട പിന്നെ കുട്ടിയുടെ ബെഡ്ഷീറ്റിന്റെ കുട്ടിയുടെ ബെഡ്ഷീറ്റാണ് നമ്മുടെ സ്പോഞ്ച് ബെഡ്ഷീറ്റാണ് ഇത് വേറെ കടയിൽ നിന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്പോഞ്ച് സാധനമാണ് കുട്ടിക്കൊക്കെ നല്ല സ്വന്തമായിട്ടിരിക്കാം ഷീറ്റാട്ടോ ഷീറ്റാണ് നമുക്കിത് മാറ്റി എടുത്തേക്കാം പിന്നെ ഒരു വൈപ്പേഴ്സ് വെച്ചിട്ടുണ്ട് കേട്ടോ വൈപ്പേഴ്സ് നമ്മള് നനവുള്ള തുണി പിന്നെ ഒരു സോപ്പ് ബേബി സോപ്പ് പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് വണ്ടി മേടിച്ച സാധനങ്ങൾ ഞാൻ പറഞ്ഞത് ഒരു വാനില എസൻസ് മേടിച്ചിട്ടുണ്ട് വാനില എസൻസ് പിന്നെ എത്ര കിലോ പഴം ഇത് എത്രയോ ഒരു കിലോ ആണെന്ന് തോന്നുന്നു ഒരു കിലോ പഴം ഉണ്ട് രണ്ട് കിലോ ഓറഞ്ച് ഉണ്ട് അത് കുട്ടിക്ക് കുട്ടിയുടെ തള്ളക്ക് കാശുള്ള സാധനങ്ങളാണ് ഇത് തക്കാളി മേടിച്ചിട്ടുണ്ട് നമ്മൾ സ്വന്തം മക്രോണി കൂടി മേടിച്ചു മക്രോണിയുടെ മറ്റേ സാധനം പോയിട്ടില്ല പിന്നെ വെള്ളം കലക്കുമ്പോ ഉപയോഗിക്കുന്ന ഒരു അടിപൊളി സ്ട്രോബെറി ആണ് ഇത് കലക്കുന്ന വീഡിയോ വരും അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ കേട്ടോ എന്നാലേ വരുള്ളൂ പിന്നെ
ബിരിയാണി ഒന്ന് വിളിച്ചാൽ ഒന്ന് പോയി 80 രൂപ പിന്നെ പോവും. പിന്നെ എന്തെങ്കിലും കാണിക്കാത്തുണ്ടോ? ചെറിയൊരു പരുക്കുണ്ട്, ഒരു പരുക്കൊക്കെ ഉണ്ട്. ഇതൊക്കെ വേറെ കടയിൽ നട്ട പഠിച്ചും. അപ്പൊ എന്തായാലും ഈ വേറെ കടല്ലേ, ആ കടയിലൊന്നും ജസ്റ്റ് ഒന്ന് പോയക്കി വന്നാലോ. അപ്പൊ നീ ആ കടയിൽ പോവാ. അപ്പൊ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുട്ടീനെ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടോ, കുട്ടീനെ വേറൊരു വീഡിയോയിൽ കാണിച്ചിട്ടോ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനെ വിളിച്ചിട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി കാണാം. അപ്പോൾ ആ സാധനത്തിലുള്ള ഒരു ജാമ് കാണിച്ചിട്ടുണ്ട്, ആ ജാമായിട്ടുള്ള വീഡിയോ വരും. അല്ലെങ്കിൽ കുട്ടീനെ അല്ലെങ്കിൽ ലാസ്റ്റ് ഒരു ഫോട്ടോയും കൊടുക്കാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയുമായി കാണാം.